ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്. ഇത് ബിടെക് സ്റ്റുഡൻസിന് അവരുടെ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിക്കാവുന്നതാണ്. ബി എസ് സി മാത്തമാറ്റിക്സുകാർക്ക് അവരുടെ തേർഡ് ഇയറിൽ വെക്ടർ അനാലിസിസിന്റെ പേപ്പർ പഠിക്കാവുന്നതാണ്. ബി എസ് സി ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും അവരുടെ സബിൽ പഠിക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്തും ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്തും വോളിയവും മാസും അതുപോലെ തന്നെ ഏരിയയും കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തത് ആ വീഡിയോ കാണുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേറ്റ് സിസ്റ്റത്തെ പറ്റിയാണ്. കോർഡിനേറ്റ് സിസ്റ്റമാണ്, അപ്പൊ നമ്മൾ മൂന്ന് കോർഡിനേറ്റ് സിസ്റ്റം ആണ് ഉള്ളത്. ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, ഒന്ന് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, ഒന്ന് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇത് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഡബിൾ ഇന്റഗ്രലും ട്രിപ്പിൾ ഇന്റഗ്രലും പഠിക്കാനായിട്ട് ഇത് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം ആക്സിസ് പറയാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇവിടെ ത്രീ ഡയമെൻഷനില് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഈ ഒറിജിനിൽ നിന്നും ഇങ്ങോട്ട് മാറിയിട്ടുള്ള ഈ പ്ലെയിനെയാണ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പ്ലെയിൻ. ഇവിടെ നിങ്ങോട്ട് എ ഡിസ്റ്റൻസ്. വൈ ഈക്വൽ ടു ബി എന്ന് പറയുന്ന പ്ലെയിൻ, വൈ ആക്സിൽ ബി. സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പ്ലെയിൻ ഇങ്ങനെ നിൽക്കും. ഇതാണ് പ്ലെയിൻ. എക്സ് ഈക്വൽ ടു എ ഇവിടെ നിങ്ങോട്ട് എ ഡിസ്റ്റൻസിൽ, വൈ ഈക്വൽ ടു ബി ഇവിടെ നിങ്ങോട്ട് ബി ഡിസ്റ്റൻസിൽ, സെഡ് ഈക്വൽ ടു സി ഇവിടെ നിങ്ങോട്ട് സി ഡിസ്റ്റൻസിൽ. ഇത് മൂന്നും കൂടി, ഈ മൂന്ന് പ്ലെയിനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ ഉണ്ടാകുക. ഈ ഇവിടെ ഉണ്ടാവും ഈ പോയിന്റിന് നമ്മൾ ഇതിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പി എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ് കോമ വൈ കോമ സെഡ് ആണ്. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് ഇതാണ് മൂന്ന്, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇനി നമ്മൾ പറയുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് പി ആർ തീറ്റ സെഡ് എന്നാണ് പറയുക. ആർ തീറ്റ സെഡ്. അപ്പൊ ആർ എന്ന് പറയുന്നത് ഈ പോയിന്റ് നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് ഇടുക. എക്സ് വൈ പ്ലെയിനിലേക്ക് ഇടുമ്പോൾ ഇവിടെ നിന്നൊരു ദൂരം ഉണ്ടാവും. ഈ ദൂരത്തെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. ഇതാ ഈ ഡിസ്റ്റൻസ്, ഈ ഒറിജിനിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ദൂരത്തെയാണ് ആർ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ ആർ. തീറ്റ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിൽ പോസിറ്റീവ് ആന്റി ക്ലോക്കിസ് ഉള്ള ഈ ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. സെഡ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ഹൈറ്റ്, കാർട്ടീഷ്യൻ കോർഡിനേറ്ററുള്ള ആ പോയിന്റ് ഹൈറ്റ്, അത് തന്നെയാണ് ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്ററും സെഡ്. ഒന്നും കൂടെ പറയാം, ഇതാണ് സെഡ് എന്ന് പറയുന്ന പോയിന്റ്, സോറി പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റിന് ഇതാണ് സെഡ്, അത് കാർട്ടീഷ്യൻ കോർഡിനേറ്ററും സിലിണ്ടറിക്കൽ കോർഡിനേറ്റർ ഈ ഹൈറ്റിനെയാണ് സെഡ് എന്ന് പറയുന്നത്. ഇനി ഒറിജിനിൽ നിന്നുള്ള ഈ ദൂരം, ഈ ദൂരം എന്ന് പറയുന്നത് ഇതാ ഈ ദൂരം, ഈ ഒറിജിനിൽ നിന്നുള്ള ഈ ദൂരത്തെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്, അതാണ്. ഇനി ഈ ആംഗിളിനെയാണ്, ആന്റി ക്ലോക്ക് വൈസ് എക്സ് ആക്സിസ് എന്നുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ഇതാണ് മൂന്നെണ്ണം. ഇനി നമുക്ക് നോക്കാം, ഇനിയിപ്പം ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ആർ ഈക്വൽ ടു എ എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ അതിന്റെ തീറ്റയും ഷെഡും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എ റേഡിയസ് ആയിട്ടുള്ള, എ റേഡിയസ് ആയിട്ടുള്ള ഈ സിലിണ്ടർ ആണ്. സെഡ് ആക്സിസിൽ ഇത് ഈ സിലിണ്ടറിന്റെ സെന്റർ സെഡ് ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും, എന്നിട്ട് സെഡ് ആക്സിസ് കൂടി ആയിരിക്കും. ഇതാണ് ആർ ഈക്വൽ ടു എ എന്ന് പറയുന്ന സിലിണ്ടർ. അപ്പൊ എ വലുതാകുന്നതനുസരിച്ച് ഈ സിലിണ്ടർ വലുതായിക്കൊണ്ടേയിരിക്കും. എ ചെറുതായി 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 എ സീറോ ആകുമ്പോൾ എന്താവും, സെഡ് സെഡ് ആക്സിസ് ആയി മാറും, സെഡ് ആക്സിസ് ആയി മാറും. അതാണ് ആർ ഈക്വൽ ടു എ. ഇവിടെ തീറ്റയും സെഡിനെ പറ്റി ഒന്നും പറയുന്നില്ല. തീറ്റ ഈക്വൽ ടു തീറ്റ, സപ്പോസ് തീറ്റ ഈക്വൽ ടു 45 എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിൻ ആയിരിക്കും, ഈ ഹാഫ് പ്ലെയിൻ ആയിരിക്കും, ഈ ഹാഫ് പ്ലെയിൻ, ഈ ആംഗിള് 45 ആയിട്ടുള്ള ഈ ഹാഫ് പ്ലെയിൻ ആണ്, ഈ കംപ്ലീറ്റ് ഹാഫ് പ്ലെയിൻ ആണ് തീറ്റ ഈക്വൽ ടു 45 എന്ന് പറയുന്നത്. ദെൻ തീറ്റ ഈക്വൽ ടു 45 അതിൽ വേറെ ഒന്നുമില്ല. ദെൻ സെഡ് ഈക്വൽ ടു എ എന്നാ പറയുന്നതെങ്കിൽ ഈ ഹൈറ്റ്, ഈ സെഡ് ഈക്വൽ ടു എ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ആറ് 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 തീറ്റ സെഡ് സെഡ്. അപ്പൊ ഇത് മൂന്നും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പി ആർ തീറ്റ സെഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ആർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ആയിരിക്കും, എ റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ ആയിരിക്കും. ആർ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഈ സെഡ് ആക്സിസ് ആയിരിക്കും. തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട് എന്ന് പറയുന്നത് തീറ്റ നോട്ട് ആംഗിളിലുള്ള തീറ്റ നോട്ട് എക്സ് ആക്സിസ് തീറ്റ നോട്ട് ആംഗിളിലുള്ള ഈ ഹാഫ് പ്ലെയിൻ ആയിരിക്കും. ദെൻ സെഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഇവിടുന്ന് എക്സ് വൈ പ്ലെയിനിൽ നിന്ന് എ ഡിസ്റ്റൻസിലുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. ഇനി നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് ആണ് പറയുന്നത്. ഇനി സ്ഫെറിക്കൽ കോർഡിനേറ്റ്,
സ്ഫെറിക്കൽ കോർഡിനേറ്റ് ഈ പോയിന്റ് നമ്മൾ റോ തീറ്റ പി പി എന്ന് പറയുന്ന ഈ പോയിന്റ് റോ തീറ്റ ഫൈ എന്നാണ് പറയുന്നത്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ദൂരത്തെയാണ് റോ എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ ഈ ഒറിജിനിൽ നിന്നുള്ള ഈ ദൂരത്തെയാണ് റോ എന്ന് പറയുന്നത്. ഗ്രീക്ക് ലെറ്റർ റോ, റോ എന്ന് പറയുന്ന ഈ ദൂരത്തെയാണ്. പിന്നെ തീറ്റ എന്ന് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത് ഈ പോയിന്റ് താഴേക്ക് അടുത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ ഈ ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ പറഞ്ഞ തീറ്റ തന്നെ ആംഗിൾ തന്നെയാണ് ഇവിടെയും തീറ്റ. അപ്പം ഈ ഈ പോയിന്റ് ആണ്, ഇതാണ് ഈ ദൂരത്തെയാണ് റോ എന്ന് പറയുന്നത്, ഈ ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ ഫൈ ആണ്, ഫൈ എന്ന് പറയുന്നത് ഇതാ ഈ ഈ സെഡ് ആക്സും ഈ ഇതിനുള്ള ആംഗിളിനെയാണ് ഫൈ എന്ന് പറയുന്നത്. ഫൈ ഇതാണ്, ഫൈ ആണ്, ഈ ആംഗിൾ ആണ് സെഡ് ഡയറക്ഷനിൽ ഈ ഈ ആംഗിളിനെയാണ് ഫൈ എന്ന് പറയുന്നത്. അത് ഓർമ്മ വേണം. ഇതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ, റോ ഈക്വൽ ടു എ, റോ എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്നുള്ള ദൂരം, റോ ഈക്വൽ ടു എ എന്ന് പറയുന്നത് എ ഡിസ്റ്റൻസിലുള്ള ഒരു സ്പിയർ ആയിരിക്കും. റോ ഈക്വൽ ടു എ എന്ന് പറയുന്നത് എ ഡിസ്റ്റൻസിലുള്ള ഒരു സ്പിയർ ആയിരിക്കും. ഇനി തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട് അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു 45 ആണെങ്കിൽ ഈ പ്ലെയിൻ ആയിരിക്കും, ഈ പ്ലെയിൻ ആയിരിക്കും, ഈ ഹാഫ് പ്ലെയിൻ ആയിരിക്കും തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട്. ഈ ആംഗിൾ തീറ്റ നോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു ആൽഫ, ഈ ആംഗിൾ ആയിരിക്കും. ദെൻ ഫൈ ഈക്വൽ ടു എ, ഫൈ എന്ന് പറയുന്നത് മൂന്നാമത്തെ സെഡ് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ എ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായത്. ഇതാ ഈ ഇതിങ്ങനെ കോണിരിക്കും, ഫൈ ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 താഴെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോണ് അപ്പ്വേർഡ് ആയിരിക്കും, അപ്പ്വേർഡ് കോണായിരിക്കും, ഓപ്പൺ അപ്പ്വേർഡ് എന്ന് പറയും. ഫൈ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, ഇനി ഫൈ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിലോ ഇത് നേരെ താഴേക്ക് പോകും. ഗ്രേറ്റർ ദാൻ 90 ആകുമ്പോൾ ഈ ആംഗിള് 90 ഡിഗ്രിയിൽ കൂടുതൽ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഈ കോൺ ഓപ്പൺ ഡൗൺവേർഡ് എന്ന് പറയും. ദെൻ ഫൈ ഈക്വൽ ടു 90 ആണെങ്കിൽ ഈ എക്സ് വൈ പ്ലെയിൻ കിട്ടും. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇത് നിങ്ങൾ മൂന്നും, ഇപ്പൊ നമ്മളിവിടെ മൂന്ന് കോർഡിനേറ്റ് പറഞ്ഞു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, സ്ഫെറിക്കൽ കോർഡിനേറ്റ്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിക്കണം. അത് നമ്മൾ ഇനി ക്ലാസ്സിലത് ഡിസ്കസ് ചെയ്യും നമ്മളത്. ഓക്കെ.